प्रसिद्ध ओम श्रीं श्रीं ओं महालक्ष्मी नमः ओम श्रीं 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 ओं महालक्ष्मी नमः പിടിച്ചോളൂ ഇനി ഒന്ന് വലം വെച്ച് വന്നോളൂ ഓം ശ്രീം ശ്രീ മഹാലക്ഷ്മി നമഃ താക്കോൽ വാങ്ങിച്ചോളൂ ആ ഇനി കാർ എടുത്തോളൂ ശരി दासरं पोले प्रशांतरं शरी तिरुमेनी ई कारिन ड्राइवर आयो इत ओनेर्स कारा याने इतिन पुदिय ड्राइवर नल्ल वंडिया इन यात्र ना सूख दास नमस्कार गुरुजी नमस्कार क्षेत्र दर्शन वह औपचारिक चौदह चोद नील चंदन चर्ती कई मुखत् ईश्वर विड़ी संशय दास दास कुाल विजी चल प्रतिसंधि प्रतिसंधिक स्वयंवर दैवहित दास ई भूमि अदूरी व्यक्त पर अनेंगर्थम आ स्वर्ग स्वरूप लिखित अलिखित नियम नाम अुसरचे पचू मनुष्य चिंतागति अल दैवती नियम परिवापन ई देवालय तिमुचत वच्च ഞാനൊരു സത്യം പറയാം ദാസിനോട് ദാസിലെ നന്മ ഈശ്വരനായി വന്ന് ദാസിനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ദാസ് ഗുരുജി സൽഗുണ സമ്പന്നനായ ഒരു മരുമകനെയാണ് ദാസിന്റെ മകൾ വിവാഹം കഴിച്ചത് രണ്ടുപേരും എത്ര നല്ല കുട്ടികൾ പ്രിയമ്പതയെ പോലെയോ അനുസൂയയെ പോലെയോ ഒരു മകൾ കല്യാണി पूजा मलरुगल पोले वाकुगल आनंदिनेयुम कल्याणियेयुम दैवं कात्तुकोल्लु दास भयपड़ा एतिर्प्पुकल स्वाभाविकम अत ताने मारिकोल्लुम चंदन मुट्टिकल चुमन्नुकोंडु पोकुन्न कळुत तन्टे पुरत्तुल्ल भारं मात्रमे अरियुन्नु चंदनत्ते अरियुन्निल्ल इप्रकारं अनेक शास्त्र विधि पढ़े तात्पर्य अविवेक कहुदयपोले अपशब्दुम दास कुरुजी दास दास पर आनंद आनंद कल्याणी कूटी एत्र पेट कुेत्र पर ദാസിന്റെ കുടുംബക്ഷേത്രം എവിടെയാ നാട്ടിൽ വീടിനടുത്താ ആ നമ്മൾ നിത്യമായി തൊഴാൻ പോകുന്ന ക്ഷേത്രമാകണമെന്നില്ല കുടുംബക്ഷേത്രം എല്ലാവർക്കും ഓരോ കുടുംബക്ഷേത്രമുണ്ട് കുടുംബക്ഷേത്രം ഏതാണെന്ന് പണ്ടൊരു ജോൽസിനെ കൊണ്ട് നോക്കിച്ചതാ അതും വീടിനടുത്ത് തന്നെയാ ആ അത് തന്നെ അവിടെ തന്നെയാണ് പോകേണ്ടത് ഞാൻ അവരെ പറഞ്ഞയക്കാം ഗുരുജി അത് ഇനി വൈകിക്കണ്ട ശരി ഗുരുജി എനിക്ക് കുന്നിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വരെ ഒന്ന് പോകണം
അനിയൂട്ടാ ആ പേനയും തന്നെ. എന്ത് സമ്മാനം എഴുതി വെക്കും? ഞാൻ മനസ്സിൽ കണ്ടെത്തുന്ന സമ്മാനം വല്യൂഞ്ഞ് വാങ്ങിത്തരുന്ന പറഞ്ഞത്, അതൊന്ന് കാണണല്ലോ. ചെമ്പരത്തിന്ന് എഴുതിയാലോ? വേണ്ട, അത് വല്യൂഞ്ഞ് പെട്ടെന്ന് ഊഹിച്ചെടുക്കും. ഏതായാലും വല്യൂഞ്ഞിന് പെട്ടെന്ന് പിടികിട്ടാത്ത എന്തെങ്കിലും വേണം എഴുതാൻ. എന്തെഴുതും? അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തിമാനും കീർത്തിമാനുമായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തിമാനും കീർത്തിമാനുമായ ഭരണാധികാരിയായിരുന്നു. അനിയൂട്ടാ, നീ ഇപ്പൊ എന്താ വായിച്ചേ? ഒന്നുകൂടെ വായിക്ക, അല്ലെങ്കിൽ വേണ്ട, നീ ബാക്കി വായിച്ചാ മതി. പൂർണമായും വെണ്ണക്കല്ലിൽ പണിതീർത്ത ഇതിനെ കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൂർണമായും വെണ്ണക്കല്ലിൽ പണിതീർത്ത ഇതിനെ കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൂർണമായും വെണ്ണക്കല്ലിൽ പണിതീർത്ത ഇതിനെ കാലത്തിന്റെ ഇനി മൂന്ന് ദിവസം കൂടിയുള്ളൂ ഞാൻ ഈ ഹൃദയത്തിന്റെ ഉടമയായ നാള് വരാൻ. ഞാൻ ഈ മൂന്ന് ദിവസവും എന്റെ കല്യാണിക്കുട്ടിക്ക് ഓരോരോ സമ്മാനങ്ങൾ തരാൻ പോവാ. കല്യാണി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. അവൾ അകത്ത് കയറി ആടായിരിക്കുവോ? കല്യാണി, അകത്തമ്മ എന്തെടുക്കായിരുന്നു?
കിനാവ് കാണുകയായിരുന്നോ അതോ ചാച്ചുവായിരുന്നോ? എവിടെയടി നിന്റെ പുന്നാര തന്ത ഡ്രൈവർ ദാസ്? ഇവിടുന്ന് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ ധൈര്യമുണ്ടെങ്കിൽ ഔട്ടോസ് ഒഴിപ്പിക്കാൻ വായെന്നും പറഞ്ഞ് കുറച്ചു മുന്നേ എന്നെ വെല്ലുവിളിച്ച് അമ്പലത്തിലോട്ട് എഴുന്നള്ളുന്നത് കണ്ടു. ഇതുവരെ തിരിച്ചെഴുന്നള്ളിയില്ലേ? ആ എന്നാ ഇനി നിന്നോടും കൂടി പറഞ്ഞേക്കാം. മതി നിന്റെയൊക്കെ ഇവിടുത്തെ പൊറുതി. കെട്ടും ഭാണ്ടൊക്കെ എടുത്ത് വേഗം ഇറങ്ങാൻ നോക്ക്. ഇപ്പോ ഈ നിമിഷം എവിടേക്ക്? ഞങ്ങളെങ്ങോട്ടും പോകുന്നില്ല. മാഡം ഇതെന്ത് ഭാവിച്ച? വീട്ടിൽ ആണുങ്ങളില്ലാത്ത സമയം നോക്കി അതിക്രമം കാണിക്കാൻ വന്നതാണോ? ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നീ ഇതേ പറയുള്ളൂന്നും ഇത് തന്നെ ചോദിക്കൂന്നും എനിക്ക് നന്നായിട്ടറിയാം. അതാ ദേ സർവസന്നാഹമായിട്ട് ഇങ്ങോട്ട് പോന്നെ. ഇവന്മാർക്കേ മണിക്കൂറിന് ആ പൈസ, അതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ തീരെ സമയമില്ല. നീയായിട്ട് ഇറങ്ങുന്നോ ഇവന്മാര് നിന്നെ ഇറക്കി വിടണോ? ആ അപ്പോ മൗനം സമ്മതം. എന്താ നോക്കി നിൽക്കുന്നെ? അകത്തേക്ക് കയറി എല്ലാം വലിച്ചു പുറത്തേക്കിട്ടോ. ചട്ടിയും പൊട്ടക്കലവും കിടക്കയും കുടുക്കയും എല്ലാം. കേറാൻ പറ്റില്ല. വേണ്ട, ഒന്നും എടുത്ത് പുറത്തേക്ക് എറിയരുത്. മാഡം അവരോട് പുറത്തേക്ക് ഇറങ്ങാൻ പറയൂ. ഞാൻ മര്യാദക്ക് നിന്നോടൊക്കെ പറഞ്ഞതല്ലേ പ്രമാണമൊക്കെ തന്നിട്ട് ഇറങ്ങിപ്പോവാൻ. അപ്പോ തന്തയുടെ മക്കളുടെ ഒക്കെ ഒരു അഹങ്കാരം. ഇപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മര്യാദക്ക് ഇറങ്ങിപ്പോവാൻ? പിന്നെ എന്റെ ഭാഗത്ത് എന്ത് തെറ്റാവുള്ളേ? അയ്യോ, ഒന്നും എടുത്ത് എറിയില്ല ചേട്ടാ. നിർത്ത്, നിർത്ത്. എന്താ ഇവിടെ? ആരേ ഇവരൊക്കെ? എന്താ ഇവിടെ നടക്കുന്നത്? നടക്കുന്ന എന്താന്ന് കണ്ട അറിഞ്ഞൂടെ? കുടിയൊഴിപ്പിക്കൽ. അച്ഛാ, ഇവരെല്ലാം വരി പുറത്തേക്ക് എറിയുക. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോണോ അത്രേ? ആരിവിടെ ആരും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. അയ്യോ ചേട്ടാ, എന്ത് തോന്നിയ ദിവസം കാണിക്കാനായോ മാഡം? പിന്നെ ഇറക്കി വിടാതിരിക്കാനേ, ഇത് നിങ്ങളുടെ അച്ഛന്റെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ. മര്യാദക്ക് ഇറങ്ങിപ്പോക്കോളാം പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. അപ്പൊ പറ്റുമെങ്കിൽ ഇറക്കി വിടാൻ നോക്ക് എന്നൊരു വെല്ലുവിളി. ആ വെല്ലുവിളി ഞാനിങ് ഏറ്റെടുത്തു. ദേ ആ കാഴ്ചയാണ് ഇപ്പൊ കൺമുന്നെ കണ്ടോണ്ടിരിക്കുന്നത്. അയ്യോ അച്ഛാ, എന്റെ പുസ്തകങ്ങള്. അയ്യോ ചേട്ടാ, എല്ലാം കൂടി കൂട്ടിയിട്ട് തീ കത്തിക്കടോ. പട്ടാപ്പകൾ വീട്ടിൽ കയറി വന്ന് ആക്രമണം കാണിക്കുന്നോ? നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ലാന്ന് വിചാരിച്ചോ? ചോദിക്കാനും പറയാനും ഉള്ളവര് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഈ ഔട്ട് ഹൗസ് തൃച്ചംബരത്തിന്റെ സ്വത്താ. നിങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ അഖിലേച്ചിയുടെ കൽപ്പനയാ. അതാ ഞാൻ നടപ്പിലാക്കുന്നത്. നിങ്ങള് കാണിക്കുന്നത് ശരിയല്ല മാഡം. വീട്ടിൽ കയറി വന്ന അക്രമം കാണിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അയ്യോ അച്ഛന്റെ പുസ്തകങ്ങളെ. പിന്നെ നിധികുംഭങ്ങളാണല്ലോ പുസ്തകങ്ങള്. നല്ല ഹോട്ടലിൽ എച്ചിൽ പാത്രം കഴുകി ജീവിക്കേണ്ട ഇവനൊക്കെ കളക്ടർ ആവാൻ നടക്കുന്നു. ഓന്റെ ഒരു പുസ്തകങ്ങളും. ചീ നിർത്തടാ, ഞാൻ താമസിക്കുന്ന എന്റെ വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നു. അയ്യോ ഇറങ്ങിപ്പോടാ അവിടുന്ന്, ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. എന്താണോ നോക്കി നിക്കുന്നെ, ചവിട്ടി കൊല്ലടോ. ഇവരെയൊക്കെ ചവിട്ടി കൊന്നാലും ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല.
എന്റെ അച്ഛനെ വിടുക, എന്റെ അച്ഛനൊന്നും ചെയ്യല്ലേ, അച്ഛനൊന്നും ചെയ്യല്ലെന്നാ. അച്ഛ നമുക്ക് ഇവിടുന്ന് പോവാ അച്ഛ, എനിക്ക് പേടിയാവുന്നു. എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്ക്. എന്റെ അച്ഛന്റെ ദേഹത്ത് തൊട്ടാ കൊന്നു കളയും ഞാൻ എല്ലാത്തിനെ. ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അവളുടെ കയ്യിൽ ആ വെട്ടുകത്തി പിടിച്ചു വാങ്ങിച്ചിട്ട് അവളെയും കൂടി എടുത്തിട്ട് കത്തിക്ക്. എല്ലാത്തിനും കൂട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു. അടുക്കരുത്, അടുത്ത് കഴിഞ്ഞാൽ കൊല്ലി ഞാൻ. നിർത്ത്. കല്യാണി, തൃച്ചംബരത്തെ ശിവരാമൻ സാറാണല്ലോ ആ വന്നിരിക്കുന്നത്. അതെ ശിവരാമേട്ടാ, അഖിലേച്ച് ഔട്ട് സൊഴിപ്പിക്കാൻ പറഞ്ഞപ്പോ ഞാനേ നിക്കാരം കാണിക്കുന്നോടി. ഈ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ആരാണെന്ന് അറിയോ നിനക്ക്? തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണന്റെയും അഖിലാന്റെ ശരീരം മകനായ ആനന്ദകൃഷ്ണനും അവന്റെ ഭാര്യ കല്യാണിയുമാണ്. എല്ലാത്തിനുപരി ഞങ്ങളുടെ പ്രിയപ്പെട്ട ദാസിന്റെ വീടാണത്. അതെ അതെ, അഖിലാണ്ടി ശ്രീ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ കുടി ഒഴിപ്പിക്കാൻ വന്നത്. അഖില അങ്ങനെ പറയില്ല. അഖിലേക്ക് ദാസ് നമ്മുടെ കൂടെ പുറപ്പ് അറിയാ നിനക്ക്. ശിവരാമേട്ടാ, അത് ുണ്ടകളെ കൊണ്ട് വീട് ഒഴിപ്പിക്കാൻ വന്നിരിക്കുന്നു. നീയാണി പൂരാൻ ദേവി, എന്താടാ നോക്കുന്നത്? ഞാന് തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണ. എന്റെ നേരെ കയ്യോങ്ങണോന്ന് തോന്നുന്നുണ്ടോ നിനക്കൊക്കെ? അഞ്ചു മിനിറ്റ് സമയം തരുന്നു നിനക്കൊക്കെ. അതിനുള്ളിൽ ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്തോ, അവിടേക്ക് തിരിച്ചുകൊണ്ട് വച്ചേക്കണം നീ, അല്ലെങ്കിൽ ഈ മാഡം എന്ന് പറഞ്ഞപ്പോ ഇത് ഇത്രയും പുലിവാലി പിടിച്ച കേസാവുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സാർ. വാടകയ്ക്ക് കൊടുത്തവർ മാറുന്നില്ല, അവരെ ഒഴിപ്പിച്ചു തരണമെന്നാ ഈ സ്ത്രീ നമ്മളോട് പറഞ്ഞു.